ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബിനെ കുറിച്ചാണ്. യൂട്യൂബ് ബാൻ ചെയ്യപ്പെടാൻ പോകുന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത്? യൂട്യൂബ് പ്രീമിയം എന്താണ്? യൂട്യൂബ് പ്രീമിയം എടുക്കുന്നതുകൊണ്ട് കിട്ടാവുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്താണ്? യൂട്യൂബിൽ ഈ പരസ്യങ്ങൾ എന്താണ് ഇങ്ങനെ വരുന്നത്? ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോ. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബിനെ കുറിച്ചാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളുമല്ല, മെയിനായിട്ട് യൂസേഴ്സ് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് നെറ്റിൽ കാണാൻ കഴിയുന്ന യൂട്യൂബ് ബാൻ ചെയ്യുന്ന ചില കൺട്രികളുടെ കാര്യം, അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ പരസ്യങ്ങൾ വരുന്നൊരു ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടെടുത്ത ഫോണിൽ മൊത്തം പരസ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ പരസ്യം വരുന്നത് നമ്മൾ റിവ്യൂ ചെയ്ത് കൊടുത്ത യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ കുഴപ്പമാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, യൂട്യൂബിൽ പരസ്യം വരുന്നത് യൂട്യൂബിൻ്റെതായ ഒരു രീതിയാണ്. യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയും ഓരോ വ്യക്തികളും ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഇൻക്ലൂഡിംഗ് നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ ഒരു വീഡിയോ അടക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഗൂഗിള് തരുന്ന ഒരു പേയ്മെൻറ്റാണ്. ഗൂഗിൾ എന്തിനാണ് പേയ്മെൻറ്റ് തരുന്നത്? അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. എന്ത് ബെനിഫിറ്റ്? ആ ബെനിഫിറ്റ് പരസ്യങ്ങളാണ്. നമ്മളിടുന്ന വീഡിയോയ്ക്കുള്ളിൽ അവർ കാണിക്കുന്ന പരസ്യങ്ങൾക്കാണ് ഗൂഗിളിന് പൈസ കിട്ടുന്നത്. ആ പൈസയുടെ ഷെയറാണ് നമുക്ക് ആ ക്രിയേറ്റർക്ക് ഷെയറായിട്ട് കിട്ടുന്നത്. ബേസിക്കലി നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്നുമാണ് ക്രിയേറ്ററായ എന്നെ പോലുള്ള മറ്റ് യൂട്യൂബേഴ്സിനും, നിങ്ങൾ ഏത് വീഡിയോ കാണുന്നോ ആ ക്രിയേറ്റർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പരസ്യത്തിൽ നിന്നാണ്. സോ യൂട്യൂബിൽ നിങ്ങൾ ഏത് ഫോൺ വാങ്ങിച്ചാലും, എത്ര കോസ്റ്റ്ലി ഫോൺ വാങ്ങിച്ചാലും, ഐഫോൺ ആയാലും 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങിച്ചാലും, അതിനകത്ത് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് തീർച്ചയായിട്ടും പരസ്യങ്ങൾ വരും. അത് ആ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അത് ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല, പകരം അല്ലെങ്കിൽ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത് യൂട്യൂബിലെ പരസ്യങ്ങളെ അല്ല. യൂട്യൂബിലെ പരസ്യം എങ്ങനെയായാലും വരും. അപ്പോൾ ഫോണിൻ്റെ പരസ്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ UI സെറ്റിങ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള നോർമൽ ഫോണിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണുന്ന പരസ്യങ്ങളെയാണ് ഫോണിൽ വരുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത്. അതും യൂട്യൂബിൻ്റെ പരസ്യം ഒന്നല്ല, രണ്ടും എൻ്റയർലി ഡിഫറൻ്റാണ്. ഇത് മാത്രമല്ല, പല അപ്ലിക്കേഷനുകളും, ചില ചില അപ്ലിക്കേഷനുകൾ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അതിനകത്തൊക്കെ പരസ്യം വരാറുണ്ട്. അതും ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ആ പരസ്യം അല്ലെങ്കിൽ ആ അപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അപ്ലിക്കേഷനകത്ത് അവർ പരസ്യം ഇടുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ആ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടന്റ് തരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയാണ് അവർക്ക് ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷനുകൾക്കകത്ത് പരസ്യം വരുന്നുണ്ടെങ്കിൽ, യൂട്യൂബിനകത്ത് പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അത് യൂഷ്വലി നോർമലാണ്. അത് നിങ്ങൾ ഏത് ഫോൺ എടുത്താലും അത് അങ്ങനെ തന്നെയായിരിക്കും വരിക. അത് ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ഇനി ഈ ഒരു പരസ്യങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ലിക്കേഷനുകളാണെങ്കിൽ ആ അപ്ലിക്കേഷനുകളുടെ പെയ്ഡ് വേർഷൻ എടുക്കുക, അപ്പം നിങ്ങൾക്ക് പരസ്യം വരില്ല. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് പ്രീമിയം മെമ്പർഷിപ്പ്, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പരസ്യം ഒന്നും തന്നെ വരില്ല, നൈസായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും 200 രൂപ താഴെ വരുന്നുണ്ട് മന്ത്ലി ഈ ഒരു പ്രീമിയം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് പരസ്യമില്ലാതെ ധാരാളമായിട്ട് യൂട്യൂബ് വീഡിയോ കാണാം. യൂട്യൂബ് വീഡിയോ കാണാമെന്ന് മാത്രമല്ല, യൂട്യൂബിൻ്റെ മ്യൂസിക് പോലുള്ള അപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഓൾറെഡി അത് പരസ്യങ്ങളോടുകൂടി നമുക്ക് ഉപയോഗിക്കാം, അതിലും പരസ്യങ്ങളില്ലാതെ അതിൻ്റെ പ്രൈം മെമ്പർഷിപ്പ്. ഈ യൂട്യൂബ് പ്രീമിയം മെമ്പർഷിപ്പിൻ്റെ ഒപ്പം തന്നെ യൂട്യൂബിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് നമുക്ക് കിട്ടും, രണ്ടും ഒരുമിച്ച് കിട്ടും. സോ രണ്ടും കൂടി എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വെർത്തായ സംഭവമായിട്ട് മാറും. ഇനി അടുത്തൊരു കാര്യം, യൂട്യൂബ് ബാൻ ചെയ്യപ്പെടാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് കേൾക്കുന്നത്. ധാരാളമായിട്ട് ഇപ്പോൾ നെറ്റിലും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കാണാം യൂട്യൂബ് ബാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യയിലല്ല സുഹൃത്തുക്കളെ ഈ ഒരു ബാൻ നടക്കാൻ പോകുന്നത്, റഷ്യയിലാണ്. അവിടെ ബാൻ ചെയ്തു എന്നുള്ളതല്ല വാർത്ത, പകരം ബാൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വാർത്ത. ഓൾറെഡി അവിടെ ലോവർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ബില്ല് പാസ്സായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പർ ഹൗസ് കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ആ ഒരു ലോ ആയിട്ട് മാറാനധികം താമസമില്ലെന്നാണ് പറയുന്നത്. യൂട്യൂബ് പിന്നീട് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. യൂട്യൂബ് മാത്രമല്ല പറയുന്നത്, ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 മാധ്യമങ്ങളും അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. പിന്നെ ഇത് ഇന്ത്യയിലുള്ള നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മളെ നോർമലി അത് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലും അങ്ങനെ സംഭവിച്ചേക്കാം. അതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ കേൾക്കുന്നത്, ഒഫീഷ്യലായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, നമ്മൾ കേൾക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ റഷ്യൻ ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റുകൾ അല്ലെങ്കിൽ റഷ്യൻ ക്രിയേറ്റേഴ്സിനെ സെൻസർ ചെയ്യാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എന്നാണ് പറയുന്നത്, ട്വിറ്ററൊക്കെ. അതായത് അവരുടെ കണ്ടന്റുകൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് ബേസിക്കലി കേൾക്കുന്നത്. സോ അങ്ങനെ കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ കൺട്രിയെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവരത് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ ശ്രമിക്കുന്നതിൽ യാതൊരു കുറ്റവും പറയാനില്ല. അത് ക്രിയേറ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും അവിടെ ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത്.
എന്താണ് അതിൻ്റെ കാരണമായിട്ട് ആ ഒരു ബാനിനെ അവർ എടുത്ത് കാണിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയുള്ളൂ. സോ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഈ ബാൻ എന്നുള്ളത്. ഇത് റഷ്യയിലാണ് യൂട്യൂബ് ബാൻ എന്ന് പലയിടത്തും ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഇന്ത്യയിലല്ല, റഷ്യയിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു ബാനുമില്ല, പബ്ജി മാത്രമാണ്. പബ്ജിയും പിന്നെ ആ ഒരു കുറച്ച് ചൈനീസ് ആപ്ലിക്കേഷനുകളൊക്കെ ബാൻ ചെയ്ത കാര്യമുണ്ട്. അത് അത്ര തന്നെ ഉള്ളൂ, വേറൊന്നും ഇവിടെ സ്പെഷ്യലായിട്ട് നമുക്ക് ബാൻ ആയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം ഇങ്ങനെയാണ്. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് റഷ്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നു, ഇന്ത്യയിൽ ബാൻ ചെയ്യും എന്നുള്ള ഭയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ബാൻ എന്ന് പറയുന്നത് റഷ്യയിൽ മാത്രമല്ല, മറ്റു അനേകം കൺട്രികൾ യൂട്യൂബിനെ പലപ്പോഴും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ബ്ലോക്ക് ചെയ്തിട്ടും പിന്നീട് ബ്ലോക്ക് മാറ്റിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചൈനയിലാണെങ്കിൽ യൂട്യൂബ് ഇല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ചൈനയിൽ യൂട്യൂബ് ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ വി പി എൻ ഇട്ട് വേണമെങ്കിൽ അവിടെയുള്ളവർക്ക് യൂട്യൂബ് യൂസ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയുണ്ട്. സോ മൊത്തത്തിൽ യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്നതും അൺബ്ലോക്ക് ആവുന്നതും പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ റഷ്യയിൽ ഇത് ബാൻ ആവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ബാൻ ആയാൽ തന്നെ ചിലപ്പോൾ പിന്നീട് അത് സോൾവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂഷ്വലി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അഥവാ യൂട്യൂബൊക്കെ ഇനി ബാനായി ഇന്ത്യയിലും വന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്ന് ബാനായാൽ തന്നെയും പ്രതാപ് ജി ടെക് എന്നുള്ള പേരാരും മറക്കണ്ട കേട്ടോ. എവിടെയെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പേരും ഞാനും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ടിക്ടോക്ക് പോയപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റയിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം പോയാൽ മറ്റൊരെണ്ണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബ് പോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.